ഹായ് ചിൽഡ്രൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ചുവടെയുള്ള ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസവും സി ഡി അതിന് ലംബമായ ഞാനുമാണ് നമുക്കറിയാം ഇത് വ്യാസം ഇത് ഞാൻ കൂടാതെ ലംബം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമ്പത് ക്ലാസ്സിൽ ഇത് വ്യാസമാണെങ്കിൽ ഇതിൽ എന്തുണ്ട് കേന്ദ്രം ഉണ്ടല്ലേ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ കേന്ദ്രം ഉള്ളത് നമുക്കറിയാം വൃത്ത കേന്ദ്രത്തിൽ നിന്നുള്ള ലംബാണിപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്ത കേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യും അപ്പോൾ ഈ വശം ഈ വശം ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് സി പി ഈക്വൽ ടു പി ഡി അതായത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തിൽ രണ്ട് ഞാനുകൾ പരസ്പരം കൂട്ടിമുട്ടുകയാണെങ്കിൽ പരസ്പരം ഗണ്ണിക്കുകയാണെങ്കിൽ നമ്മളെന്താ പഠിച്ചിട്ടുള്ളത് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻ പി ഡി എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് എഴുതി ഇതില് എ പി ഇൻറ്റു പി ബി അത് തന്നെയാണ് പക്ഷെ പി സിയും പി ഡിയും ഈക്വൽ ആയ സ്ഥിതിക്ക് എൻ്റെ പി സിയുടെ അളവ് തന്നെ പി ഡിക്ക് കൊടുത്തൂടെ അപ്പൊ ഞാൻ എന്തു ചെയ്തി ഈ പി സി അതേപോലെ എഴുതി ഈ പി ഡിക്കും കൂടി പി സി എന്ന് കൊടുത്തു കാരണം എന്താ ഇവർ രണ്ടാളും ഈക്വൽ ആണ് അതുകൊണ്ട് ഇത് പത്താണെങ്കിൽ ഇത് പത്താണ് അത് അഞ്ചാണെങ്കിൽ അഞ്ചാണ് അതുകൊണ്ട് എനിക്ക് ആ വാല്യു കൊടുക്കാം അപ്പം പി സി ഇൻറ്റു പി സി പി സി സ്ക്വയർ ആണ് അപ്പം നമുക്ക് എന്തു കിട്ടും എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അപ്പം ഇങ്ങനത്തെ കണ്ടീഷനിൽ വൃത്തത്തിൻ്റെ വ്യാസവും ഞാനും ലംബമായി ആണ് കൂട്ടിമുട്ടുന്നത് ഇവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ഇത് വെച്ച് കണക്ക് ചെയ്യാൻ ചോദിക്കും കേട്ടോ അതിൽ നിന്ന് എങ്ങനെ തീരെഴുതാം ഒരു വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം അതായത് ഇങ്ങനെ ഗുണിക്കുന്ന ഗുണനഫലം ഞാനിൻ്റെ പകുതിയുടെ വർഗമാണ് ഇതും ഇതും തമ്മിൽ മുറിക്കുന്നത് ഇതിൻ്റെ ഞാനിൻ്റെ പകുതിയുടെ വർഗമാണ് ഓക്കേ ഇനി ിയ ഭാഷയിൽ ചിത്രത്തിലൂടെ നമുക്കൊന്ന് നോക്കാം നൃത്തത്തിൽ വ്യാസത്തിന് അതിന് ലംബമായ ഒരിഞ്ഞാണ് മുറിക്കുന്ന ഭാഗങ്ങൾ വശങ്ങളായ ചതുരത്തിൻ്റെ പരപ്പളവ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുറിക്കുന്ന ഭാഗങ്ങൾ എന്ന് നിറയുമ്പോൾ ഈ വ്യാസത്തിന് മുറിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ വശവും ഈ വശവും അപ്പം ആ മുറിക്കുന്ന ഭാഗങ്ങളുള്ള ചതുരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചതുരത്തിൻ്റെ പരപ്പുളവ് ഞാനിൻ്റെ പകുതി വശമായ സമചതുര്യത്തിൻ്റെ പരപ്പുളവില്ല അല്ലേ ഇത് ഈ ഭാഗത്തുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഇവിടെ ഇട്ടോ അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം വ്യാസത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാകം ഇവിടെ ഉണ്ട് ഈ ഭാഗം ഇപ്പം ഞാനൊരു ചാപം കൊടുത്തിട്ടുണ്ട് എൻ്റെ അർത്ഥം ഇത്രയും ഭാഗം ഈക്വലാണ് ഇപ്പം ഈ ഭാഗവും ഈ ഭാഗം ഈക്വലാണ് ഞാൻ ആദ്യം എടുത്ത് വരച്ചാലും ഈക്വലായി കിട്ടും അപ്പം ഈ വശവും ഈ വശവും അതായത് ചതുരത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും ഈ വ്യാസത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അത് അപ്പം അപ്പം ഈ ചതുരം കണ്ടില്ലേ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ഈ സമചതുര്യത്തിൻ്റെ പരപ്പിളവിന്തുല്യാണ് നമ്മൾ പഠിച്ചു ഇതേയിൻറ്റു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഭാഗം ഇവിടെ വന്നു ഇനി ഇതേൻറ്റു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത് ദീക്കുലാകുമ്പോൾ രണ്ടാൾ ഒരേ ആൾ തന്നെയാണ് അങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെ ചതുരം കിട്ടും ഇവിടെ സമചതുരവും കിട്ടും നോക്കിയാൽ പച്ച ഭാഗം സമചതുരം ആ സമചാതുര്യത്തിൻ്റെ പരപ്പളവും ഓറഞ്ച് ഭാഗം ചതുരം ആ ചതുരത്തിൻ്റെ പരപ്പളവും തമ്മില് തുല്യമാണ് ഇത് വെച്ച് നമ്മൾ ചിത്രം വരക്കണം വരച്ച് നോക്കാം നമുക്ക് ഒരു വൃത്തം വരയ്ക്കുക കേന്ദ്രം മാർക്ക് ഇതും വ്യാസാണല്ലോ അല്ലേ സമചതുരം ചതുരം എന്ന് പറയുമ്പോൾ വ്യാസം കേട്ടോ വരയ്ക്കുക ക്കേ നമ്മളെന്താ ചെയ്യണത് ഇതിന് ലംബമായ കൊണ്ടൊരു ഞാൻ വരയ്ക്കണം ഒന്നെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ഡിഗ്രി എടുത്ത് വരക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വരക്കാൻ സുഖമാണെങ്കിൽ വലിയ വരകൾ കണ്ടോ ഇതിനിങ്ങനെ ഈ ഇപ്പം നാലെന്നുള്ള പോയിൻ്റ് ഞാനിങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചൊക്കെയാണ് അപ്പോൾ ഒരു ലംബ കിട്ടാൻ അപ്പോൾ വളയൂല അല്ലെങ്കിൽ പിന്നെ പൊട്രാക്ടർ സെസ്ക്വയർ എടുത്ത് തൊണ്ണൂറ് ഡിഗ്രി എടുക്കണം ഞാൻ സ്കെയിൽ വെച്ചിട്ട് തന്നെ ലംബ വര കേട്ടോ നിങ്ങൾ ഞാൻ വെറുതെ വരയ്ക്കാമെന്ന് വിചാരിക്കരുത് വാക്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വേണം കേട്ടോ അപ്പം പ്രത്യേകം പറയണുണ്ട് ലംബാണ് എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ തൊണ്ണൂറാണ് തൊണ്ണൂറ് തന്നെ വേണം അപ്പം അങ്ങനെ ലംബം വരച്ചു ഇനി നമുക്കറിയാം അപ്പം നമുക്ക് വരക്കാൻ പോണത് ഇത് ചതുരത്തിൻ്റെ നീളം ഇത് വീതി ഓൾറെഡി ഇത് ഉണ്ട് ഇവിടെ ഒരു വശം നിങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി ചതുരത്തിൻ്റെ കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി നമുക്കറിയാം അപ്പോൾ അവിടെ തൊണ്ണൂറ് തന്നെ ഇരിക്കും കാരണം ഇവിടെ ലംബം വരച്ചൊക്കെയാണ് ഞാൻ ഇവിടെയും കൂടി തൊണ്ണൂറ് മാർക്ക് ചെയ്ത് വെക്കുക ലെവൽ ചെയ്ത് പിടിക്കണം സീറൊക്കെ ലെവൽ ചെയ്ത് പിടിക്കുക തൊണ്ണൂറ് പിടിച്ചു ഇവിടെയാണ് പോയിന്റ് ഒന്നായിട്ട് വരക്കണം എന്നൊന്നുമില്ല ചതുരാണ് നമുക്ക് ഏകദേശം ഇങ്ങനെ വരും നീണ്ട വരക്കണം എന്നൊന്നുമില്ല കാരണം നമ്മൾ ചതുരത്തിൻ്റെ നിങ്ങളം ഇത്രയും ഭാഗം എടുക്കുകയാണെങ്കിൽ വീതി എന്നിട്ട് ഈ ഭാഗം ഇത്രയും കുത്തിയെടുക്ക കേട്ടോ ഇത്രയും ഭാഗം കുത്തിയെടുത്തതിന് ശേഷം ഇട്ടു എടുക്കുക അങ്ങനെ ഒക്കെ ഇത്രയും ഭാഗം തന്നെ ഒരിക്കലും അളവ് മാറ്റരുത് കാരണം ചതുരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ ആയിട്ടുള്ള വശങ്ങൾ ഈക്വലാണ് അപ്പോൾ അങ്ങനെ കൊടുത്തു ഇതാണ് ഇപ്പം നമ്മുടെ ചതുരം ഓക്കേ ഇനി ഇപ്പം ഇതിൻ്റെ ചതുരത്തിൻ്റെ നീളം വീതിത് അപ്പം ഇതേ ഇൻ്റൂ ഇതായി നീ ഇതേ സ്ക്വയർ എന്നാണ് നമുക്കറിയാം ഇത് ഇതേ ഇൻ്റ ഇതേ ഇതാണ് ഇപ്പം ഈ രണ്ടുകളും ഈക്വലാണല്ലോ അല്ലേ ഞാനിൻ്റെ നമ്മുടെ വണ്ണമൂർത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരക്കുന്നില്ലാകുമ്പോൾ ഞാനിനെ സമഭാഗം ചെയ്യുന്നു അപ്പം നമുക്ക് ഈ ഈ അളവും ഈ അളവും ഈക്കലായ സ്ഥിതിക്ക് ഈ അളവ് ഈ ഒരു അളവ് തന്നെയാണ് രണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ അളവ് വെച്ച് നമ്മളിവിടെ സമചതുരം വരയ്ക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി എടുക്കുക അടിക്ക് വരക്ക കേട്ടോ തൽക്കാലം വരച്ചു ഇനി തൊണ്ണൂറ് ഡിഗ്രി ഇത് വരക്കണീൻ്റെ മുമ്പ് നമുക്കറിയാം ഞാൻ ഇത് കറക്റ്റ് അളവിലെടുക്കുകയാണ് അതാണ് നമ്മൾ സമ്മജാതിരും നമുക്കറിയാം എല്ലാ വശവും ഈക്വലാണ് അപ്പം ഇവിടെ നിന്ന് ഞാൻ ആർ ആർക്കല്ലെങ്കിൽ ശാപം കൊടുക്കാം അങ്ങനെ കൊടുത്തു പിന്നെ അപ്പുറത്ത് അപ്പുറത്തേക്കാണ് നീട്ടണ്ട നമുക്ക് അവിടെ ഒറ്റ മരച്ചാൽ മതി കേട്ടോ ഈ പോയിൻ്റും ഈ പോയിൻറ്റും ലെവൽ ചെയ്ത് പിടിച്ച് നമുക്ക് ഇവിടെ ഒറ്റ മരച്ചാൽ മതി പിന്നെ അവിടെ അപ്പുറത്തേക്ക് വരച്ചാൽ പിന്നെ നമ്മൾ വായിക്കേണ്ടി വരും ഇത് ഓൾറെഡി തൊണ്ണൂറ് ഡിഗ്രി ആണല്ലേ അല്ലേ ഇവിടെ നമ്മൾ കിട്ടിയിട്ടുള്ളത് നമുക്കത് നീട്ടിങ്ങനായിരിക്കാം പിന്നെ അത് യോജിപ്പിക്കാം ഏ അപ്പം ഇത് സമ ചതു ഇവിടെ സമ ചതുരം ഇവിടെ ദീർഘ ചതുരം ഉണ്ട് അല്ലേ ചതുരമുണ്ട് ഇതിൻ്റെ രണ്ടുമിൻ്റെ പരപ്പളവ് ഈക്വലാണ് ഏതാ തീരാൻ ഈ ബാ ഈ വൃത്തത്തിൻ്റെ വ്യാസങ്ങളുടെ ഈ ഭാഗം മീൻ്റെ ഇത്രയും ഭാഗം ഈക്വൽ ടു ഈ ഭാഗം ഇൻ്റർ ഇത്രയും ഭാഗം അപ്പോൾ ഈ അളവ് ഇൻറ്റു ഈ അളവിന് ഇവിടെ ഉണ്ട് ഈ അളവ് ഇൻറ്റു ഈ അളവിന് പകരം ഇവിടെയുണ്ട് ഓക്കെ എല്ലാം ഈക്വലാണ് അപ്പോൾ ഈ രണ്ടിൻ്റെയും പലപ്പുളവ് തുല്യമാണ് അപ്പോൾ എക്സാമിനു ചോദിക്കാൻ ചതുരത്തിന് തുല്യ പരപ്പ്ളവുള്ള സമചതുരം വരയ്ക്കാനെന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങൾ വരയ്ക്കാണ്ട് എക്സാമിന് അളവൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കേ